ഞാൻ സിനിമയിലേക്ക് വരുന്നത് എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ്. സി സി ആൻ്റണി എന്ന് പറയുന്ന ഒരു സുഹൃത്താണ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, കഴിഞ്ഞ വർഷം പുള്ളി മരിച്ചു. ഞാൻ ആദ്യകാലത്ത് ചിത്രപൗർണമി എന്നുള്ളൊരു വാരിക നടത്തി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സിനിമയുമായിട്ടുള്ള ഒരു താല്പര്യം എനിക്കുണ്ടാകുന്നത്. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്താണ് പറയുന്നത്, ഇങ്ങനെ നിങ്ങളൊരു സിനിമയ്ക്ക് കഥ എഴുതണം. അപ്പോൾ ഞാൻ നോവലും കഥകളൊക്കെ അക്കാലത്ത് ആനുകാലികങ്ങളിലൊക്കെ എഴുതിയിരുന്നു. അത് മനസ്സിലാക്കിയ ആ സുഹൃത്തിന് എന്നോടുള്ളൊരു താല്പര്യമാണ് ഞാൻ സിനിമയിലേക്ക് വരാനുണ്ടായ കാരണം. ആദ്യമായി എൻ്റെ ഞാൻ കഥ എഴുതിയ ഒരു സിനിമയാണ് അനുഭവങ്ങളെ നന്ദി. ഐ വി ശശിയാണ് ചിത്രം സംവിധാനം ചെയ്തത്. അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത് എസ് എൽ പുരം സദാനന്ദനാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ പേര് സ്ക്രീനിൽ തെളിയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു റൈറ്ററായി വരാൻ കാരണം എന്ന് പറയുന്നത് തന്നെ ഞാൻ കഥകളും നോവലുകളൊക്കെ എഴുതണമെന്ന് ജോൺ ബോളിനെ അറിയാം. ജോൺ ബോൾ എന്ന് കാനറ ബാങ്കിൽ ജോലിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എം ജി റോഡിലായിരുന്നു ഞങ്ങളുടെ ഓഫീസ്. അപ്പോൾ എല്ലാവരും ഒരു സായാജ്ഞത്തിൽ കൂടുന്നത് അവിടെയാണ്. അപ്പോൾ ജോൺ ബോളും ഇതേപോലെ തന്നെ സിനിമയായിട്ട് യാതൊരു ഇതുമില്ലാതിരുന്ന ആളാണ്. ജോൺ ബോളും ഇങ്ങനെ അവിചാരിതമായിട്ട് ഈ ഒരു കമ്പനിയിലൂടെയാണ് ജോൺ ബോളും സിനിമയിലേക്ക് വന്നത്. അപ്പോൾ ജോണാ എന്നോട് പറയുന്നത്, ഈ മനോഹർ തീരം എന്നൊരു സിനിമയുടെ ഒരു അതിൻ്റെ ഒരു കോർഡിനേറ്റർ ഒരു മാത്യു വരെയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഐ ശശിയെ കാണാൻ വേണ്ടി പോകുന്നു, അവർ പാറപ്പുറത്തിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ ആർട്ടിസ്റ്റ് കിത്തോ അന്ന് കലാ സംവിധായകനാണ്. അപ്പോൾ ഐ വി ശശിയെ കാണാൻ പോകണം. അപ്പോൾ ഹൈദരാബാദിലാണ് അന്ന് ഐ വി ശശിയുടെ പടത്തിൻ്റെ ഷൂട്ടിംഗ്, അംഗീകാരം എന്നുള്ള സിനിമ നടക്കുന്നത്. അപ്പോൾ ഐ വി ശശിയുടെ അടുത്ത് സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടി പാറപ്പുറത്തുമായിട്ട് പോകണം. പക്ഷേ ഈ ഹൈദരാബാദ് എന്നുള്ള സംഭവം ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞോട്, എവിടെ എത്ര ദൂരമുണ്ടെന്ന് കൂടി അറിയാത്തൊരവസ്ഥയാണ് അന്നത്തെ അവസ്ഥ. അപ്പോൾ അങ്ങനെ കിത്തോനുണ്ടെന്ന് പറയുമ്പോൾ ഒരു ദിവസം ജോൺ ബോള് പറഞ്ഞ് നീയും കൂടെ പോകും. അപ്പോൾ എന്നെ മാറ്റി വിളിച്ചു. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു കാറിൽ ഏഴ് പേര് കയറിപ്പോയി. ഒരു അംബാസഡർ പാറപ്പുറത്തു നിന്നുള്ള മഹാനായ എഴുത്തുകാരൻ്റെ സ്ക്രിപ്റ്റാണ്. പുള്ളിയെ കൂടി ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ദിവസം വൈകുന്നേരം 4 മണിക്ക് കയറിയിട്ട് നോൺ സ്റ്റോപ്പായിട്ട് വണ്ടി ഓടി പിറ്റേ ദിവസം 4 മണിക്ക് ഹൈദരാബാദിൽ ചെല്ലാം. അപ്പോൾ അന്ന് അങ്ങനെ ഞാൻ ആ സിനിമയായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു കാരണം ഇതാണ്, ഇന്ന് അന്നത്തെ ആ പോക്കാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടി പാറപ്പുറത്ത് സ്ക്രിപ്റ്റ് വായിച്ചു. അന്ന് പാറപ്പുറത്ത് സ്ക്രിപ്റ്റ് എഴുതിയെങ്കിലും അതിനകത്ത് ചില കറക്ഷൻസ് വന്നു. കറക്ഷൻസ് അത് ചെയ്യണം, എന്നാലേ അത് ശരിയാവുള്ളൂ. പക്ഷേ പാറപ്പുറത്തിനോട് പറയാമല്ലാവർക്കും പേടിയാണ്. വലിയൊരു എഴുത്തുകാരനോട് അത് കറക്കണമെന്ന് പറയാൻ പേടി. പ്രൊഡ്യൂസറൊക്കെ പറഞ്ഞു. അവസാനം ശശി പറഞ്ഞ് ജോണും നീയും കൂടി അത് എന്തായാലും ചെയ്തു തന്നെ. ഞാൻ പറഞ്ഞു എനിക്കത് അത്ര വലിയ വശമൊന്നുമില്ല. ഇല്ല, നിങ്ങൾ വിചാരിച്ച് നടക്കും. അങ്ങനെ ജോൺ ബോളും ഞാനാ ജോൺ ബോളിനോട് പറഞ്ഞത് ജോണിന് ചെയ്താൽ മതി, ഇല്ല നീയും കൂടി. അങ്ങനെ ഞങ്ങൾ എന്തായാലും കൂടി അതിനകത്ത് ഞങ്ങളുടെ അറിവിൻ്റെ പരിമിതികളൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങളതിൽ ചെറിയ കറക്ഷൻസൊക്കെ നടത്തി. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ ഒരു സിനിമക്ക് ചെറിയ കറക്ഷൻ നടത്തിയ ഒരു സിനിമയാണ് ഈ പറഞ്ഞ ഈ മനോഹര തീരം. അതുമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ ബന്ധപ്പെടുന്നത്. ആ സിനിമയുടെ സമയത്താണ് ഈ സി സി ആൻ്റണി എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് ഇങ്ങനെ ഐവിശേഷിയായിട്ടൊരു സിനിമ എടുക്കണം. അപ്പോൾ പുള്ളിയുടെ ഒരു പ്രൊഡ്യൂസറുണ്ട്, തൃപ്പൂണിത്തുറയുള്ളൊരു തമ്പുരാനാണ്. അങ്ങനെ ഐവിശേഷിയോട് പറയുന്നു, ഐവിശേഷിനോട് പറഞ്ഞ് എൻ്റെ കഥ. അന്ന് ഞാനതിൻ്റെ ആ കഥ നോവലായിട്ട് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അനുഭവങ്ങളെ നന്ദി എന്ന് പറഞ്ഞു. അന്നിറങ്ങുന്ന ചിത്രകൗമുദി എന്നുള്ള വാരികയിൽ ആ കഥക്ക് ആര് തിരക്കഥ എഴുതണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അന്ന് എസ് എൽ പുരം സദാനന്ദന് വലിയ താല്പര്യമുണ്ട്. കാരണം എസ് എൽ പുരത്തിൻ്റെ സിനിമകളൊക്കെ കണ്ട് ഞാൻ പോയി കൈയടിച്ചിട്ടുള്ളതാണ്. തെമ്മാടി വേലപ്പൻ, പിന്നെ അദ്ദേഹത്തിന് നല്ലൊരു സിനിമയുണ്ടെന്ന്, എന്താണ് അയാളുടെ ഒരു എന്താണ് ആ പടത്തിൻ്റെ പേര്, അഗ്നിപുത്രി എന്നുള്ള സിനിമ. അന്ന് ഭയങ്കര പേരും നാഷണൽ അവാർഡ് വരെയും പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനോട് ഭയങ്കര അന്ധമായൊരു ആരാധന ഉണ്ടായി, എസ് എൽ പുരത്തിനോടാണ് അന്ന് ആരാധന. അങ്ങനെ എസ് എൽ പുരത്തിനെ കൊണ്ട് എഴുതിക്കണമെന്ന് ഞാൻ പറയാം. അങ്ങനെയാണ് എസ് എൽ പുരത്തിനെ കൊണ്ട് എഴുതിക്കാനുള്ള കാരണം ഉണ്ടായിട്ട് ഞങ്ങൾ എസ് എൽ പുരത്തിൻ്റെ ആലപ്പുഴ വീട്ടിൽ പോവുകയും ഇത് പറയുകയൊക്കെ ചെയ്ത് അങ്ങനെ എൻ്റെ ആദ്യത്തെ കഥക്ക് തിരക്കത്ത് എഴുതിയത് എസ് എൽ പുര സദാനന്ദനാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് സിനിമാക്കാരനാകുന്നത്. പ്രിയപ്പെട്ടതെന്ന് പറയാൻ ഒത്തിരി സിനിമകളുണ്ട്. കാരണം കലാപരമായ മികച്ചവയും സാമ്പത്തികമായിട്ട് മികച്ചതാണ് കൂടുതലും. ഇപ്പോൾ ഞാൻ ചെയ്ത 100 സിനിമകളിൽ 80 സാമ്പത്തികമായിട്ട് വിജയം വരിച്ച ചിത്രം. പക്ഷേ നമുക്ക് സാമ്പത്തികത്തേക്കാൾ അപ്പുറം നമുക്ക് മനസ്സിന് സുഖം തരുന്ന ചില സിനിമകളുണ്ടാവും. അക്കൂട്ടത്തിൽ എനിക്ക് പറയാവുന്ന 3-4 സിനിമകളുണ്ട്. ഒരു വിളിപ്പാടകലെ, എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു ആ കഥയുമായിട്ട് പൂർണ്ണമായി അതുമായിട്ട് ബന്ധമില്ലെങ്കിൽ സിനിമയ്ക്കായിട്ട് കുറേ സംഭവങ്ങൾ ചേർത്താണ് സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഒരു സുഹൃത്തിൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ആ ഒരു കഥ ആദ്യം നോവലായിട്ടാണ് എഴുതിയത്. അന്ന് കേരള ടൈംസ് എന്നുള്ള പത്രത്തിനകത്ത്
ഒരു ഉളിപ്പാടകൽ എന്ന പേരിൽ ഗണ്ടശ പ്രസിദ്ധീകരിച്ച സൺഡേ എല്ലാ സൺഡേയിലുമാണ് അത് പ്രസിദ്ധീകരിച്ചത്. പക്ഷെ ആ അന്നത് വളരെയധികം ആളുകളുടെ ഇടയിൽ വളരെയധികം അഭിപ്രായം നേടിയൊരു സിനിമയായിരുന്നു, അല്ല നോവലായിരുന്നു. അക്കാലത്താണ് ഇങ്ങനെ ജെ സി ഇങ്ങനെ ഒരു പടം എടുക്കുന്ന നേരത്ത് ഇങ്ങനെ ഈ നോവൽ നമുക്ക് സിനിമയാക്കിയാൽ എങ്ങനെ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ആ സിനിമയാക്കാൻ വേണ്ടി ആ നോവലാണ് ഒരു ഉളിപ്പാടകൾ എന്ന പേരിൽ വന്നത്. പക്ഷേ അത് എൻ്റെ സിനിമാ ജീവിതത്തിൽ എന്നെ വളരെയധികം എൻ്റെ മനസ്സിനെ വളരെയധികം സ്വാധീനിച്ച ഒരു സിനിമയാണ്. കാരണം വളരെ ഒരു റിയലിസ്റ്റിക് ആയൊരു സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. അത് ആ കാലത്ത് ട്രെയിനിൽ വെച്ച് പകുതി ഭാഗം ട്രെയിനിൽ വെച്ച് ഷൂട്ട് ചെയ്ത സിനിമയാണത്. അക്കാലത്ത് അങ്ങനെ ട്രെയിനിലൊന്നും സിനിമകളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നീടാണ് 20 മെയ്യിലൊക്കെ വന്നത്. അത് ആ സിനിമ എന്നെ സ്വാധീനിക്കാനുള്ള കാരണം അതിൻ്റെ ആ ഒരു ലവ് സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം, പഴയ ഒരു ലവ് സ്റ്റോറി. അത് അയാൾ ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ആ ചിത്രത്തിന് പ്രമേയമായിട്ടുള്ളത്. ആ സിനിമയോട് എനിക്ക് പ്രത്യേകത തോന്നാൻ കാരണം നമ്മളുടെ സിനിമയിലെല്ലാം നമ്മൾ സിനിമാറ്റിക്കായിട്ട് പല സീൻസും ഉണ്ടാക്കാണ്. ഇത് നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്നത് പോലെ തന്നെ ഒരു സീനും നടക്കാത്തതാണെന്ന് നടക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ കഥയെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു ത്രെഡാണ്. കാരണം വിവാഹം കഴിഞ്ഞ് 5-8 വർഷമായിട്ട് കുട്ടികളൊന്നുമില്ലാതെ ഇരിക്കുന്ന ഒരു ഹസ്ബൻഡ് വൈഫും, അതിനകത്ത് സുജാതയും സോമനുമാണ് ആ വേഷം ചെയ്യുന്നത്. സോമനാണെങ്കിൽ ഒരു മിലിട്ടറി റിട്ടയർഡാണ്. അദ്ദേഹത്തിന് ഹാർട്ടിന് അസുഖമായിട്ട് മദ്രാസിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോവുകയാണ്. ഭാര്യയുണ്ട്, ഭാര്യയുടെ അമ്മാവനുണ്ട്, ഇദ്ദേഹമുണ്ട്. എറണാകുളം നോർത്ത് സൗത്തിൽ നിന്ന് വണ്ടി കയറുന്നു. വണ്ടി കയറ്റി വിട്ട് വണ്ടി നീങ്ങുന്നു. വണ്ടി ആലുവയിലോ ചാലക്കുടിയിലോ എവിടെ ചെല്ലുമ്പോൾ വേറൊരു ചെറുപ്പക്കാരൻ വന്ന് അതിനകത്ത് കയറി, ഇവരുടെ കമ്പാർട്ട്മെൻറ്റിൽ കയറി. ഈ ചെറുപ്പക്കാരൻ ഇവളുടെ നേരത്തെയുള്ള കാമുകനായിരുന്നു. ആ കാമുകൻ വളരെ മിതഭാഷയാണ്, അധികം ഒന്നും സംസാരിക്കാത്ത ഒരാളാണ്. ഇദ്ദേഹമാണെങ്കിൽ ടോക്കറ്റീവ്. ഇവർ തമ്മിലുള്ള കൊച്ചു കൊച്ചു സംസാരങ്ങളിലൂടെ ഇതിൻ്റെ ചെറിയ ചെറിയ ഫ്ലാഷ് ബാക്കുകളൊക്കെ സംഭവിച്ച് ഇവർ തമ്മിൽ ലവേഴ്സായിരുന്നെന്ന് ജനത്തിന് മനസ്സിലാക്കുന്നു. പിന്നെ വണ്ടി നീങ്ങുമ്പോൾ വേറൊരു തമിഴ് സ്ത്രീ വന്നു കയറുന്നു സുമാരി എന്ന വേഷത്തിൽ. അപ്പോൾ അവർ തമ്മിലുള്ളതും ഈ ഒരു മദ്രാസിൽ ചെല്ലുന്നു. മദ്രാസിൽ ചെന്ന് കഴിയുമ്പോൾ ഇയാളുടെ ഒരു താമസ സ്ഥലത്താണ് ഈ പറഞ്ഞ ഇവർ താമസിക്കുന്നത്. കാരണം അന്ന് തന്നെ കുളിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടത്. അവിടെ ചെല്ലുന്നു, ഇയാളും ചെല്ലുന്നു. പക്ഷേ ഇയാളുടെ ഡോക്ടർ ട്രീറ്റ്മെൻ്റ് ഒക്കെ കണ്ടപ്പോൾ ഇയാൾക്കൊരു ഓപ്പറേഷൻ അത്യാവശ്യം. ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് അതിനിടയിൽ ഈ സ്ത്രീക്ക് ഇയാൾ വഴി ഈ ഭർത്താവ് പറയും നീ അവളായിട്ട് അമ്പലത്തിൽ പോ എന്നൊക്കെ പറയും. പക്ഷേ ഇവൾക്ക് പോകാനുള്ള ഭയങ്കര ഒരു വിഷമം. അങ്ങനെ കുറേ മുഹൂർത്തങ്ങളുണ്ട്, നല്ല നല്ല സീൻസ് ഉണ്ട് ആ പടത്തിനകത്ത്. ഈ ഇദ്ദേഹം ഓപ്പറേഷനിൽ ഇദ്ദേഹം മരിക്കുക. ഓപ്പറേഷന് മുമ്പ് ഇദ്ദേഹം ഇവർ തമ്മിൽ ഇഷ്ടമായിരുന്നെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുക. പക്ഷേ അദ്ദേഹം പറയുന്നില്ല, നിങ്ങളൊന്നിച്ച് ജീവിക്കണമെന്നും പറയുന്നില്ല. ഇത് കഴിഞ്ഞ് ഇവൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു പോകുന്ന നേരത്ത് ഇദ്ദേഹം ഈ പറഞ്ഞ കാമുകനുകളെ സ്വീകരിക്കാൻ ചെല്ലുന്നതും, പക്ഷേ അവൾ ഇല്ല എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മയായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞാണ് അതിൻ്റെ ഒരു ത്രെഡ്. പക്ഷെ അത് ഞാനീ പറയുന്ന പോലെ അല്ലത്, അത് പടം തന്നെ കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. അത് വളരെ നാച്ചുറലായിട്ടുണ്ട്, അത് വളരെ ഹൃദയസ്പർശിയായിട്ടുണ്ട്. ആ സിനിമയാണ് എൻ്റെ മനസ്സിനകത്ത് നല്ല സിനിമകളിലെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന സിനിമ. കുടുംബസമേതം ഉണ്ടാകാനുള്ള കാരണം ജയരാജിൻ്റെ ജോണി വാക്കർ എന്നുള്ള സിനിമ കഴിഞ്ഞ് ജയരാജ് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ സിംഗിൾ പ്രൊഡക്ഷൻസ് ഞങ്ങൾ മിമിക്സ് വരേഡ് എന്നുള്ള സിനിമ കഴിഞ്ഞു. സിനിമ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തൊരു പടം ചെയ്യണം, അപ്പം ആരെക്കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ജയരാജ് എന്നുള്ള ഒരു ഡയറക്ടറുണ്ട്, ജോണി വാക്കർ നല്ല ഒരു നല്ലൊരു എൻ്റർടൈൻമെൻ്റാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അയാളെ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ജയരാജിനെ വിളിക്കുന്നു, ജയരാജ് വേഗം ബി ടി എച്ചിൽ വരുന്നു എറണാകുളത്ത്, ഇങ്ങനെ സിനിമ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ അത് ഈ കുടുംബസമേതമാണ് അതിൻ്റെ കഥയെന്ന് അന്ന് തീരുമാനിച്ചത്, ഒരു സിനിമ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഡിസ്കഷന് വേണ്ടി ബി ടി എച്ചിൽ ഇരുന്ന് ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞു. അത് തനി കൊമേഴ്സ്യൽ കഥകളാണ് പറഞ്ഞത്. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ജയരാജാണ് പറഞ്ഞത് നമുക്ക് ഇങ്ങനത്തെ ഒരു സിനിമ, ഇത്രയും കൂടി നിലവാരമുള്ള സിനിമകൾ ചെയ്യാം. അപ്പോൾ കഥ പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ത്രെഡ് പറഞ്ഞു, ഇന്ന മാതിരിയാണ് ഒരു സംഗീതജ്ഞൻ്റെ ഒരു കഥയാണ്. അപ്പോൾ അതൊരു മധുസാറ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ 3 മക്കളിൽ ഇളയ ആളാണ് മനോജ് ജയ്ജയൻ. പുള്ളി അച്ഛനെ നോക്കി, അച്ഛൻ ആന വൈദ്യം, ആനയെ ചികിത്സിക്കാൻ പോകുമ്പോൾ കൂടെ പുള്ളി പോവുക, ഹെൽപ്പറായിട്ട് നടക്കുന്നത്. അപ്പോൾ മക്കളെല്ലാം രണ്ടുപേരും ഭയങ്കര വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് നല്ല നിലയിലാണ്, പുള്ളിക്ക് വിദ്യാഭ്യാസമൊക്കെ കുറവാണ്. ആ ടൈമിൽ അവിടെ അടുത്ത വീട്ടിൽ വന്ന്
ഒരു മ്യൂസിക് ടീച്ചർ വന്ന് ശ്രീവിദ്യം അവരുടെ മകളും താമസിക്കുന്നുണ്ട്. ഇദ്ദേഹം അവിടെ ഇദ്ദേഹം ഈ മനോജ്ഞാനം അവിടെ പോയി ആ പാട്ടിനോടുള്ള ഇയാളുടെ ഒരു കമ്പം, പിന്നെ അവിടുത്തെ ഒരു ഇയാളുടെ അവരുടെ മകളുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഇയാൾ സംഗീതജ്ഞനാകുന്നതിൽ അച്ഛന് ഭയങ്കര എതിർപ്പ്. കാരണം അച്ഛനൊട്ടും സമ്മതിക്കുന്നു, നീ ഇങ്ങനെ സംഗീതം പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു. കാരണം സംഗീതം പഠിച്ചാൽ കുടുംബം നടത്താൻ പറ്റില്ല, ജീവിതം നശിക്കും. അതിന് അച്ഛന് അങ്ങനത്തെ ഒരു അച്ഛൻ്റെ ഒരു അനുഭവം ഉണ്ടാവും, ഇങ്ങനെ സംഗീതത്തിന് വേണ്ടി പോയിട്ട് അദ്ദേഹത്തിനൊരു ട്രാജഡി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇയാളെ പഠിപ്പിക്കാതെ ഒക്കെ ഇരുന്നത്. പക്ഷെ അതിൽ നിന്നുണ്ടാകുന്ന ഒരു സംഭവത്തിൽ നിന്നാണ്, അങ്ങനെയാണ് ജയരാജ് പറഞ്ഞപ്പോൾ എനിക്കും തോന്നിയത് ഇതൊരു നിലവാരമുള്ള സിനിമയാണ്. ഇത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ അത് ഞങ്ങൾ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഉണ്ടാക്കി എഴുതിയപ്പോഴേ ഞാൻ ജയരാജ് ഇതിന് അവാർഡ് കിട്ടും. പക്ഷേ ഞാൻ അവാർഡ് കിട്ടുമെങ്കിൽ ആ പടത്തിന് സംസ്ഥാന അവാർഡ് കിട്ടി എങ്കിലും അതിലുപരി എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും നല്ല തിരക്കഥക്കുള്ള അവാർഡ് ആ പടത്തിന് കിട്ടി. അതാണ് ആ പടം എന്ന് വെച്ചാൽ അന്ന് നമ്മൾക്ക് ആ ഇങ്ങനെ ഒരു സിനിമ അന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് അവാർഡ് എന്നവരെ കിട്ടൂല. കാരണം നമ്മൾ കംപ്ലീറ്റ് കൊമേഴ്ഷ്യൽ പടം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അങ്ങനെയാണ് ഈ കുടുംബസമേതം ഉണ്ടാകാൻ കാരണം. പൈതൃകം അല്ല, ജയരാജ് ഇൻസ്പെക്ടർ ജനറൽ എന്നുള്ള അനൗൺസ്മെൻ്റ് വരെ നടത്തിയ സിനിമയാണ്. ഒരു പത്രത്തിൽ അനൗൺസ് ചെയ്ത് അടുത്ത പടം സിമ്പിൾ പ്രൊഡക്ഷൻസിൻ്റെ ഇൻസ്പെക്ടർ ജനറൽ ജയരാജ് സംവിധാനം. അപ്പോഴാണ് ഡിസ്കഷൻ ഇരിക്കുമ്പോഴാണ് ഇതെല്ലാം നമ്മൾ മാറി മറിയുന്നത്. അങ്ങനെ ആ പ്രൊഡ്യൂസർ സംബന്ധിച്ചിട്ടാണ് പൈതൃ കൊടുത്തത്. പൈതൃക നല്ല സിനിമയായിരുന്നു, നല്ല പാട്ടുകളുണ്ടായിരുന്നു, നല്ല ഉണ്ടായിരുന്നു. സാമ്പത്തികമായ കുഴപ്പമില്ലെന്ന് മാത്രമേ ഉള്ളൂ, കാരണം ഒരു വലിയ ഹിറ്റായില്ല. ആ പടത്തിനും അവാർഡുകളൊക്കെ പലതും കിട്ടി, ദേശീയ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് പടത്തിന്. പക്ഷെ വിചാരിച്ച അംഗീകാരം ആ പടത്തിന് കിട്ടിയില്ല. കാരണം അത് ഇന്നാണ് റിലീസ് ചെയ്തിരുന്നെങ്കിൽ അതിന് പല അവാർഡുകളും അത് തന്നെ കൊണ്ടുവരും. അത്രയ്ക്കൊരു മനോഹരമായ സിനിമയാണ്. കാരണം എസ് പി വെങ്കടേഷ് എന്നുള്ളൊരു മ്യൂസിക് ഡയറക്ടറിൽ നിന്ന് ഇത്രയും നല്ലൊരു സംഗീതം അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു മ്യൂസിക് ഉണ്ടാവുമെന്ന് ഞാൻ തന്നെ ആ പാട്ട് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം അഞ്ച് പാട്ടാണ് അതിനകത്തുള്ളത്. ആ അഞ്ച് പാട്ടും ഒന്നിനൊന്ന് മെച്ചപ്പെടുന്നു. എപ്പോഴും ഒരു സിനിമ വിജയിക്കുന്നത് കഥയിലെ മുഹൂർത്തങ്ങളാണ്. ഒരു സിനിമ വിജയിക്കാനുള്ള ഒരു ഫോർമാറ്റ്, ഒരു ഫോർമുല പണ്ടുണ്ട്. അത് പണ്ടത്തെ കലാകാരന്മാരുണ്ടാക്കി വെച്ചായിരിക്കും. ഒരു പടത്തിൽ ഏഴ് നല്ല സീൻസ് ഉണ്ടെങ്കിൽ ആ പടം ഹിറ്റായിരിക്കും എന്നാണ് അന്നത്തെ അങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ ഈ പടത്തിനകത്ത് അങ്ങനെ ഒരുപാട് ഏഴെന്നല്ല, ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. നല്ല നല്ല മുഹൂർത്തങ്ങൾ, മനസ്സിനെ ടച്ച് ചെയ്യുന്ന മുഹൂർത്തങ്ങളുണ്ട്. അതിനകത്ത് അച്ഛനുമാനുമായിട്ടുള്ള സീൻസ് ഉണ്ട്. വിലയില്ലാതിരിക്കുന്നത് കാരണം ഇവിടെ ആർട്ടിസ്റ്റ് സിനിമ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ മാറി. അവർ തീരുമാനിക്കണം, ആർട്ടിസ്റ്റ് ഇന്ന് ഇവിടുത്തെ വലിയ ആർട്ടിസ്റ്റുകളല്ലേ തീരുമാനിക്കുന്നത് ആര് ഡയറക്റ്റ് ചെയ്യണം, ആര് എഴുതണം, പ്രൊഡക്ഷൻ പോയിനെ വരെ ആര് വെക്കണമെന്ന് പറയുന്ന അവസ്ഥയിലാകണം. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുകളെല്ലാം പറയുന്നത് കേട്ട് സിനിമ ചെയ്യും. ഭാഗ്യൻ ഉണ്ട്, പടം ഓടും. പാടുമ്പോൾ അവൻ വലിയ ഡയറക്ടറായി പിന്നെ അവന് പടം കിട്ടും. പക്ഷേ ഒരുമാതിരിയുള്ള നല്ല ഡയറക്ടേഴ്സും അല്ലെങ്കിൽ ഒരുമാതിരിയുള്ള നല്ല റൈറ്റേഴ്സിനൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല. പുതിയതായിട്ട് ഇപ്പോൾ ഇഷ്ടംപോലെ റൈറ്റേഴ്സ് വരുന്നുണ്ട്. അവർക്കൊക്കെ ആരുടെയെങ്കിലും നടൻ്റെ ഒരു സഹായം ഇല്ലെങ്കിൽ, ഒരു നടൻ്റെ ഒരു റെക്കമെൻഡേഷൻ ഇല്ലെങ്കിൽ ഇന്ന് നിലനിൽപ്പില്ല. അപ്പോൾ ആ നടൻ പറയുന്നതനുസരിച്ച് അവൻ പറയുന്നിടത്ത് അവിടെ പോയിരുന്ന് അവർ പറയുന്ന നേരത്തിൽ ഏത് പാതിരാക്കാണെങ്കിലും അയാൾ വരുന്നവരെ ഉറക്കൊളിച്ചിരുന്ന് അവസ്ഥയുണ്ട്. അങ്ങനെ ഒരുപാട് അവസ്ഥകളുണ്ട്. അതെല്ലാം എനിക്കറിയാവുന്ന കാരണം പലരും എന്നോട് ദുഃഖത്തോടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിനിമ ഇന്നിപ്പോൾ അന്നത്തെ പോലെ ഡിസ്കഷനും ഇല്ല, ഡയറക്ടർക്കും ഇല്ല. എനിക്കറിയാലോ, ഇവിടെ ഡയറക്ടർ എന്ന് പറഞ്ഞ ആൾ വെറുതെ ഇരിക്കുകയും ഒരു നടനിരുന്നിട്ട് ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഞാൻ കണ്ട ഒരു ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ അടുത്ത ആ പടത്തിൽ അഭിനയിക്കേണ്ട നടൻ, കൂടെ അഭിനയിക്കുന്ന നടനെ തീരുമാനിക്കുന്നത് ആ പടത്തിൽ അഭിനയിക്കുന്ന നായകനാണ്. ഡയറക്ടർ വെറുതെ മണിക്കസിയാന്നും പറയുന്ന അവിടെ വെറുതെ ഇരിക്കുന്നു. ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതിനാരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട്, അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുത്തു സിനിമയിൽ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വരുന്നതും ഇങ്ങനെയുള്ള ആളുകൾ, കുറേ ആളുകളൊക്കെ രക്ഷപ്പെടും, കുറേ ആളുകളൊക്കെ ഇങ്ങനെ. പക്ഷേ ഒരു റൈറ്ററുടെ അല്ലെങ്കിൽ ഒരു ഡയറക്ടറുടെ വ്യക്തിത്വം, അവൻ്റെ ഒരു ആ ഒരു ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അതിന്ന് അങ്ങനെ നേരത്തെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ നല്ല സിനിമയുടെ വക്താവാണ്, അതാണ് അതിന് ഉദാഹരണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷെ അങ്ങനെയുള്ള സിനിമ എടുക്കാൻ വേണ്ടി ആരും വരുന്നില്ല. ഇപ്പോൾ ജയരാജൻ്റെ ആ രണ്ട് സിനിമ ഉണ്ടാകാൻ കാരണം ജയരാജൻ എന്നുള്ളൊരു ഡയറക്ടറുടെ ഒരു താല്പര്യം കൂടിയാണ് അതിനകത്ത്. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. കാരണം പുള്ളിയുടെ മനസ്സിനകത്ത് അതുണ്ട്. അത് എൻ്റെയിലേക്ക് ഫീഡ് ചെയ്തുകൊണ്ടാണ് ഞാനത് പ്രൊഡ്യൂസറിലേക്ക് ഫീഡ് ചെയ്തത്. അല്ലെങ്കിൽ ഈ സിനിമ ഉണ്ടാവില്ല. അതുകൊണ്ട് രണ്ട് നല്ല സിനിമകൾ ഉണ്ടായെന്ന് പറയാം.
അപ്പോൾ വരുന്ന പ്രൊഡ്യൂസേഴ്സൊക്കെ അങ്ങനെയുള്ള സിനിമ എടുക്കാനല്ല വരുന്നത്, അവർക്ക് പൈസ തിരിച്ചു കിട്ടണം. നമ്മൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം തന്നെ ബിസിനസ്സാണുള്ള സിനിമ, പൈസ കളഞ്ഞ് ആരെങ്കിലും ബിസിനസ്സിന് ഇറങ്ങില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഡയറക്ടേഴ്സിന് ഇങ്ങനത്തെ ആശയങ്ങൾ ചെയ്താൽ, സാമ്പത്തികമായിട്ട് വിജയിച്ചാൽ ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കാൻ ഞാനിപ്പോഴും തയ്യാറാണ്.